गुड मॉर्निंग स्टूडेंट्स, प्लस टू सामर्थिक शास्त्र ऑनलाइन क्लास एल विद्यार्थिकेमें स्वागत. सो वी आर डिस्कसिंग द सेकंड चैप्टर ऑफ माइक्रो इकोनॉमिक्स थियरी ऑफ कंस्यूमर बिहेवियर. कई क्लास नाम डिमांड मनस चोदन और वस्तु चोदनमें और उपभोक्ता कईवशम वन उपभोक्ता वांग ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ വില, മറ്റു വസ്തുക്കളുടെ വില, അതുപോലെ ഉപഭോക്താവിന്റെ താൽപര്യവും അഭിരുചിയും മുൻഗണനയുമെല്ലാം അടിസ്ഥാനമാക്കി ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ അളവിനെയാണ് ചോദനം എന്ന് പറയുന്നത്. സോ ദ ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഡിപെൻഡ്സ് അപ്പോൺ ഫോർ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് price of the good. Vaangan uddeshikkunna vastuvinte vila. Second one is price of other goods. Mattu vastukalude vila. Third one, very important factor, income of the consumer. Upabhoktavinte kaivashamulla varumanam. നാലാമത്തേത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഉപഭോക്താവിൻ്റെ താല്പര്യവും മുൻഗണനകളും. സോ ദ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ഡിപെൻഡ്സ് അപ്പോൺ ഫോളോയിങ് ഫാക്ടേഴ്സ്. ആൻഡ് യു നോ, ഈ നാല് ഫാക്ടേഴ്സിൽ അഥവാ ഈ നാല് വേരിയബിൾസിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ചോദനം ചെയ്യുന്ന വസ്തുവിൻ്റെ അളവിലും മാറ്റം വരും. വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഓർ ഇഫ് ദർ ഇസ് ചേഞ്ച് ഇൻ ആൾ ദീസ് ഫാക്ടേഴ്സ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ആൽസോ ചേഞ്ചസ്. ഈ നാല് ചരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം വന്നാലോ, ഇതിലെല്ലാം മാറ്റം വന്നാലോ, ഉപഭോക്താവ് ചോദനം ചെയ്യുന്ന വസ്തുവിൻ്റെ അളവിൽ മാറ്റം വരും. നമ്മളിവിടെ ഒരു വേരിയബിളിൽ മാത്രം മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ ഒരു വേരിയബിൾ മാത്രമേ മാറുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുന്നു. സി, പ്രൈസ് ഓഫ് ദി ഗുഡ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. പ്രൈസ്, ആ വസ്തുവിൻ്റെ ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ വിലയിൽ മാത്രം മാറ്റം എന്ന് സങ്കല്പിക്കുക. ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ വിലയിൽ മാറ്റം വരുമ്പോൾ ചോദനത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്? അതായത് ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ വിലയിൽ മാത്രം മാറ്റം വരുമ്പോൾ വാട്ട് ഇസ് എ ചേഞ്ച് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദാറ്റ് കമോഡിറ്റി. അതാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. സോ യു ക്യാൻ സീ ദർ വിൽ ബി എ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു തിങ്സ്. ഏതൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ ഗുഡും demand for the good tamil oru bandham undavu. So all other factors remains constant. These are the all other factors. Price of other goods, income of the consumer, taste and preferences remains constant, and the price of the good is changing. Upabhoktavu vaangan uddeshikkunna vastuvinte vila maatram maarunu, and you can see there will be a change in the demand for the good. Appo chodanam cheyyunna vastuvinte alavilum endundavu മാറ്റം വരും. ആൻഡ് ദർ വിൽ ബി റിലേഷൻ. ഈ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ ഡിമാൻഡ് ഫങ്ഷൻ? ചോദന ധർമ്മം എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദാറ്റ് ഗുഡ് is known as the demand function, adava chodana dharma.
ഉപഭോക്താവിൻ്റെ ചോദനം ചെയ്യുന്ന വസ്തുവിൻ്റെ അളവും വസ്തുവിൻ്റെ വിലയും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചോദന ധർമ്മം എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് ഫംഗ്ഷൻ മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഈസ് നോൺ ആസ് ഡിമാൻഡ് ഫംഗ്ഷൻ. സോ ഈ റിലേഷൻ നമുക്കൊരു സമവാക്യത്തിലൂടെ എഴുതാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദ കമോഡിറ്റി ആൻഡ് ദ പ്രൈസ്. വി ക്യാൻ റൈറ്റ് ദ റിലേഷൻ ഇൻ എ ഫോം ഓഫ് എൻ ഇക്വേഷൻ. എങ്ങനെ എഴുതാം? ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതുമ്പോൾ ഇറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി. ഇപ്പോൾ ചോദന ധർമ്മത്തിൻ്റെ ഇക്വേഷനാണ്, സമവാക്യമാണ്, ചോദന ധർമ്മത്തിൻ്റെ സമവാക്യമാണ് എക്സ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി. ഹിയർ എക്സ് ഡിനോട്സ് എക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ദ കമോഡിറ്റി, ചോദനം ചെയ്യുന്ന വസ്തുവിന്റെ അളവാണ് എക്സ്. പി ഈസ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, വസ്തുവിന്റെ വിലയും. ഇത് തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Okay, so we can graphically represent this demand function. Chodana dharmate namaku graphically represent cheyyam. Appo the graphical representation of the demand function is called the demand curve. Chodana vakram ennu parna kanyal chodana dharmate reekhiyamayi present cheyyuna reekhiyamayi kaanikkunnathinaanu nammal ചോദന വക്രം എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക? വളരെ ശ്രദ്ധിക്കണം, ഡിമാൻഡ് ഫംഗ്ഷനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദർ വിൽ ബി ടു ആക്സിസ്, ആൻഡ് ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ആൻഡ് ആൾവേസ് യു ഷുഡ് നോട്ട് ദാറ്റ് Always we represent quantity in x-axis. So quantity, vastuvine alavu eppozhum x-axis il kaanikkanam. And you see, price of the commodity will be shown in y-axis. But quantity in x-axis and price in y-axis. And we draw a demand curve. So this is the demand curve. Demand curve is downward sloping and this is the demand function. X is equal to function of P. So, ee demand function onnu sradhikka, ee demand curve onnu sradhikka. You can see the relationship. Appo ivide price um quantity um thammilulla relation kaanikkunnathaanu, thammilulla bandham kaanikkunnathaanu yathathathil demand curve. Allengil namukku parayam demand function ennu parnal adana. Demand functions shows the relationship between the price of the commodity and the quantity demanded. Upabhoktavu vaangunna vastuvinte alavum vastuvinte vilayum thammilulla bandham kaanikkunnathaanu demand function. Aa demand function e nammal graphically represent cheythal namukku endu kittum, demand curve kittum. സോ ദ റിലേഷൻ നമുക്ക് കാണാം, എന്താണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ചോദനവും തമ്മിലുള്ള ബന്ധം. സി, ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി വേരീസ് ഇൻവേഴ്സ്ലി. ശ്രദ്ധിക്കൂ, ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ദിസ് ഓർജിൻ. സോ വെൻ this is price, when price is OP, so what is quantity demanded is OQ. Okay, price OP aagumbol quantity demanded OQ, vila OP aayappol OQ alavaanu chodanam cheyyunnathu. Suppose
the price falls to OP0. Vila OP0 aayittu koranju. Quantity demand endu sambhavichu? Quantity demand is OQ1. When price is OP0, quantity demand is OQ1. Again, the price falls to OP1. OP1 is the value of Ranyu in the Vijayarika. So, what is the quantity demand? Quantity demand is increased to OQ2. And then we have a relation in the value of quantity demand in Tamil relation. But a negative relation. ചോദന വക്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ദ പ്രൈസ് ഓഫ് ദ കമ്പോണിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ദാറ്റ് മീൻസ് വെൻ പ്രൈസ് ഫാൾസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ഓർ വി ക്യാൻ സേ ദ ഓപ്പോസിറ്റ് വേ വെൻ പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫാൾസ് നോക്കൂ OP1 ആയപ്പോൾ when the price is OP1 quantity demand is OQ2 okay when the price increased to OP0 OP1 ൽ നിന്ന് OP0 ആയി പ്രൈസ് കൂടിയപ്പോൾ what is the quantity demanded the quantity demanded falls from OQ2 to OQ1 അപ്പോൾ വില കൂടുമ്പോൾ ചോദനം ചെയ്യുന്ന വസ്തുവിൻ്റെ അളവ് കുറയും സോ ദാറ്റ് വി ആർ സെയിങ് ദാറ്റ് ദ ഡിമാൻഡ് ഓഫ് ദ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ് ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് വിപരീത ബന്ധമാണ് ചോദനം ചെയ്യുന്ന വസ്തുവിൻ്റെ അളവും അതിൻ്റെ വിലയും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം മറ്റു ഘടകങ്ങൾക്കൊന്നും മാറ്റമില്ലെങ്കിൽ മറ്റു ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട പ്രൈസ് അല്ലാതെ വസ്തുവിൻ്റെ വിലയല്ലാതെ ചോദനത്തിനെ ബാധിക്കുന്ന മറ്റു മൂന്ന് ഘടകങ്ങൾ വട്ട് ആർ ദി പ്രൈസസ് ഓഫ് അദർ കമോഡിറ്റീസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ ഈ ഘടകങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല Then when other things remaining unchanged, that means other factors which affects demand remains unchanged, the quantity demanded of a commodity and its price varies inversely. മറ്റൊന്നിനും മാറ്റമില്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ചോദനവും ആ വസ്തുവിൻ്റെ വിലയും വിപരീത ദിശയിലായിരിക്കും ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് ചോദന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ചോദന നിയമത്തെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ തന്നെ ആദ്യ ഭാഗത്ത് ചോദന നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്താണ് ചോദന നിയമം അദർ തിങ്സ് റിമെയിനിങ് അൺചേഞ്ച്ഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി വേരീസ് ഇൻവേഴ്സ്ലി മറ്റൊന്നിനും മാറ്റമില്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വിലയും ചോദനം ചെയ്യുന്ന അളവും വിപരീത ദിശയിലായിരിക്കും So that is all about the demand function, demand curve, and the law of demand. At the class in Tamil, the law of demand in every pratyekatha ningal kandu, it is downward sloping. But the law of demand, the demand vakrath in the demand curve in the shape ningal kandu, it's a downward sloping. About how we draw the demand curve with the help of indifference curve nisangada vakrathinte sahayathodu koodi nisangada vakrathil ninnu namukku engane chodana vakram roopapeduthan kali chodana vakram namukku downward sloping illa oru chodana vakram engane nisangada vakrathil ninnu namukku roopapeduthan kali so that we will discuss in the next class till then goodbye thank you